ദണ്ട് ഇതാണ് നമുക്ക് കിട്ടിയ നമ്മുടെ ജാക്കറ്റ്. വളരെ സേഫായിട്ട് പാക്ക് ചെയ്ത് നല്ല കിടുവായിട്ടാണ് നിൽക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടല്ലേ കിട്ടിയേക്കുന്നത്. മെയിൻ കാരണമായിട്ട് നമ്മുടെ ജാക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സീരിയസ് ആണ്, കുറച്ച് ഫണ്ണാണ്, കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഞാൻ ഫോൺ വെച്ച ഉടനെ അബ്ദേഷനോട് പറഞ്ഞു, അബ്ദേഷണ ഈ ജാക്കറ്റ് മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. റോഷന്റെ വീഡിയോ ഒക്കെ അത് നോക്കി കഴിഞ്ഞാൽ അറിയാം പിന്നെ എന്ത് ജാക്കറ്റ് ഇല്ല. ഓൾറെഡി എയർപോർട്ട് ഫുൾ ക്യാമറ സർവീസ് സിസിടിവി ക്യാമറകൊണ്ട് കവർ ചെയ്യണം, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം മിസ്സാകില്ല ഒരിക്കലും എയർപോർട്ടിൽ പോലും എവിടെ പോലും. ഞാൻ കിടപ്പുണ്ടായിരുന്നു, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാൾ അത് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. വണ്ടി ഏതാ പോയത്, ആ വണ്ടിയുടെ നമ്പർ, ആ ഏതാ ആർടിയോ ആണ്, അവിടുത്തെ ഡീറ്റെയിൽസ്, ഇയാൾ എപ്പോൾ വീട്ടിൽ വന്ന് കയറി എന്ന് പറഞ്ഞ കുമാർക്ക് അറിയാം. അല്ലെങ്കിൽ ഒരു ജാക്കറ്റോ ഒരു പാക്കറ്റോ വെച്ചാൽ ഒരാൾ മറന്ന് വെച്ചതാണോ അതോ മനഃപൂർവ്വം വെച്ചാണോ ഒന്നും നമുക്ക് അറിയത്തില്ല. എയർപോർട്ടിൽ നിന്ന് ഒരു സാധനം കിട്ടി, അത് മുട്ടുസൂചി ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, 1 രൂപ ആയിക്കോട്ടെ, 1 ലക്ഷം രൂപ ആയിക്കോട്ടെ, ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ അത് കള്ളത്തരം തെഫ്റ്റ് തെഫ്റ്റ് തന്നെ. അതിൻ്റെ വില അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫായിരിക്കും, നമ്മുടെ ഈ കരിയർ ആയിരിക്കും സ്പോയിലായി പോകുന്നത്. അപ്പോൾ എല്ലാവരും നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ഉള്ളത് എറണാകുളത്താണ്. നമ്മുടെ ദുബായ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ചെറിയ ക്വാറന്റൈൻ ഒക്കെ ഇരുന്നിട്ട് ഇവിടെ വന്നതാണ്. വന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ റോഷൻ മച്ചാ തിരിച്ച് കളിക്കിട്ട് പോയി. അപ്പം നമ്മുടെ റോഷൻ മച്ചയുടെ 2 വലങ്കൈകളാണ് എൻ്റെ ഇടതും വലുതായിട്ട് ഇരിക്കുന്നത്. മുത്ത വായകളാണ്, ഇൻഡിഗോയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇൻഡിഗോ നിങ്ങൾക്ക് ഫ്ലൈ സംബന്ധമായിട്ട് എന്ത് സംഭവം നിങ്ങൾ സോൾവ് ചെയ്തോളില്ലേ? തീർച്ചയായും അങ്ങനെ ഒരു സംഭവം സോൾവ് ചെയ്യുന്ന കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ തമ്മിലേക്ക് കണ്ട മാതിരി തന്നെ നമ്മുടെ ജാക്കറ്റ് എവിടെ പെണ്ണ് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് കിട്ടിയ നമ്മുടെ ജാക്കറ്റ്. വളരെ സേഫായിട്ട് പാക്ക് ചെയ്ത് നല്ല കിടുവായിട്ടാണ് നിൽക്കുന്നത്. മേടിച്ചപ്പോൾ പോയി നമുക്ക് ഇത്ര ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടില്ല. ഉമ്മ അവനെ സൂചിപ്പിച്ചാ കേട്ടോ. ഇതാണ്, ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടല്ല കിട്ടിയേക്കുന്നത്. ഓക്കെ കണ്ടോ. അപ്പൊ ഇതാണ് ദേ നമ്മുടെ സാധനം ഇട്ട് നോക്കി. ആ സാധനം തന്നെ കിട്ടിയേക്കുന്നത് കേട്ടോ, എനിക്ക് കണ്ടിട്ട് പുതിയതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൻ്റെ മെയിൻ കാരണമായിട്ട് നമ്മുടെ ജാക്കറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സീരിയസ് ആണ്, കുറച്ച് ഫണ്ണാണ്, കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ തീം. ഇവിടെ നിന്നൊരു ആപ്പോടെ ഉഷ്ണമുണ്ടല്ലേ, എന്നാൽ അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇരുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെയുള്ള പ്ലേ ഏരിയക്കം എന്നു പറയുന്നത് ആ സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ കഥ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ രണ്ടെണ്ണന്മാരെ പരിചയപ്പെടണം. ഫസ്റ്റ് നമ്മുടെ അഭിലാഷണ്ണാണ്. അഭിലാഷണ് നമ്മുടെ ചങ്ങനാശ്ശേരിയുമായിട്ട് വളരെ അടുത്താണ്. അണ്ണൻ രാമഗിരി അല്ലേ? ഇപ്പൊ എത്ര നാളായി ഇൻഡിഗോ ആയിട്ട്? ഞാൻ ഇൻഡിഗോനായിട്ട് ഇപ്പോൾ 8 വർഷമായി. 8 വർഷമായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത് നമ്മുടെ ബിബിനെണ്ണാണ്. ബിബിനെണ്ണാണ് നമ്മുടെ റോഷൻ മച്ചാന്റെ ക്ലോസ്, ഒരുമിച്ച് പഠിച്ചല്ലേ അല്ലേ. അപ്പം നിങ്ങൾ എത്ര നാളായി ഇൻഡിഗോ ആയിട്ട്? ഇൻഡിഗോ 6 വർഷമായി. ഞാൻ കായംകുളം കൊച്ചിനോട് നാട്ടുകാരനാണ്. കായംകുളമാണ്. അപ്പൊ ഞങ്ങൾ വന്നത് 29-ാം തീയതി ഏർലി മോർണിംഗ് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിലാണ് വന്നത്. 531 അല്ലേ? 532. എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ഞങ്ങൾ വന്നിറങ്ങിയത്. വന്നിറങ്ങി കഴിഞ്ഞ കോമ്പിനേഷൻ ഞങ്ങൾ ഇവിടെ ക്വാറന്റൈൻ പോകണോണ്ട് ഇവിടെ ഫ്ലാറ്റ് ഒഴിവുണ്ടോണ്ട് ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത്. താമസിച്ച് കഴിഞ്ഞപ്പോൾ തലേദിവസം ഞങ്ങൾക്ക് ഫിൻസറല്ലേ, ഫിൻസർക്കായിട്ടൊരു ക്യാൻഡിലെ ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ പുള്ളി രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിയുടെ ഒരു ജാക്കറ്റ് ആ പാർട്ടിയോട് വെച്ച് മിസ്സായി. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സൂക്ഷിക്കേണ്ട കേടോ നിങ്ങളൊക്കെ എന്നാൽ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വെങ്കായിട്ട് പുള്ളിയോട് കിടന്ന് ചൂടായി. ചൂടൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ അയച്ചപ്പോൾ ഓർത്തത് നമ്മുടെ മണിച്ചിത്രാടിലെ നമ്മുടെ ഇന്നസിൻ്റെ അവസ്ഥ താക്കോത് എടുക്കാതെ മറന്നു. അപ്പോൾ ഓർത്തത് നമ്മുടെ ജാക്കറ്റിൻ്റെ ആദ്യം ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ആലോചിച്ച്. ഞാൻ ഫോൺ വെച്ച ഉടനെ അബ്ദേഷനോട് പറഞ്ഞു, അബ്ദേഷണ ഈ ജാക്കറ്റ് മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒട്ടും ഫ്രണ്ടിലാണ്. നമ്മുടെ കോവിഡിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന മറ്റേ ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പം കുറേ കൂടുതൽ ഫോം ഫില്ല് ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ തൂക്കി വെച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. തിരിച്ച് റോഷൻ്റെ വീഡിയോ ഒക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പിന്നെ എൻ്റെ ജാക്കറ്റ് ഇല്ല. അത് അപ്പം തന്നെ ഞങ്ങൾ റോഷൻ്റെ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി അവിടെയാണ് സംഭവം പോയത് മനസ്സിലായി. ഞാൻ അബ്ദേഷൻ പറഞ്ഞു, അബ്ദേഷനെ പറഞ്ഞ് കേട്ട ബാധ കേൾക്കാതെ മാറി. അപ്പം ഞാൻ എനിക്ക് പോകാൻ പറ്റില്ല കൂടെ, കാരണം ഞാൻ ക്വാറന്റൈൻ ആയിരുന്നു. അതെ, ഒരു 3 മണി സമയത്താണ് സംഭവം ഉണ്ടാകുന്നത്. അപ്പം തന്നെ അബ്ദേഷനെ അങ്ങോട്ട് പോയി, നമ്മുടെ മച്ചാനെ കൂട്ടിയിട്ട് പോയി കഴിഞ്ഞപ്പോഴേ അവർക്കകത്ത് ഇമിഗ്രേഷൻ മേ പോകാൻ പറ്റില്ല, മുമ്പ് പോകാൻ പറ്റില്ലേ, പോകാൻ പറ്റി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സംഭവം കണ്ടില്ല. അപ്പം തന്നെ അബ്ദേഷണ ഓൺ ചാർജായിട്ട് പറഞ്ഞത് നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല, എയർപോർട്ടിലാണ് പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കുന്നു അബ്ദേഷണം പറഞ്ഞു. നമ്മുടെ ബിബിസെണ്ണം പറഞ്ഞു അങ്ങനെ അവിടെ ഉണ്ട്, ആരുടെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ വേറെ എണ്ണയും കൊണ്ട് ദേവ് എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ തന്നെ സെയിം ഇൻഡിഗോ ഇറക്കുന്ന ആളുണ്ട്. പുള്ളി പറഞ്ഞു ആ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പാടായിരിക്കും എന്ന് പറഞ്ഞു. ഈ 3 അഭിപ്രായം പറഞ്ഞു. നമുക്ക് ഓൾറെഡി എയർപോർട്ട് ഫുൾ ക്യാമറ സർവീസ് സിസിടിവി ക്യാമറ കൊണ്ട് കവർ ചെയ്യണം, കവേർഡ് ആണ്. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് എവിടെ പോലും അത് മിസ്സിങ് ആയാലും പോലും നമ്മൾ മറന്നു പോലും എവിടെ പോലും നമുക്ക് എടുക്കാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ട്. കാരണം മിസ്സാകില്ലൊരിക്കലും എയർപോർട്ടിൽ പോലും എവിടെ പോലും. അപ്പോൾ നോർമൽ എവിടെ നിന്നെങ്കിലും പോലും കസ്റ്റംസിൻ്റെ കയ്യിലെ വരത്തുള്ളൂ. എയർപോർട്ടിനകത്ത് എവിടെയും പോകുകയാണെങ്കിൽ ആ അവിടെയല്ലേ വരത്തും. പക്ഷേ ഫ്ലൈറ്റിലാണെങ്കിൽ സെപ്പറേറ്റ് ഈ ഫ്ലൈറ്റ് ആണോ അവരുടെ ഡെസ്റ്റിലേക്ക് പോകുന്നത്. ആ ഫ്ലൈറ്റിലാണെങ്കിൽ ഇപ്പം ഇതിപ്പം കൊച്ചിയിൽ വരുവാണെങ്കിൽ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫാണ് ഫ്ലൈറ്റിന് കമ്പനി എയർലൈൻസിന് ഓരോ എയർലൈൻസിനും സെക്യൂരിറ്റി സ്റ്റാഫുണ്ട്. അപ്പൊ അവരുടെ അവരത് മൊത്തം ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ അവരത് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്നെങ്കിൽ ഇന്റർനാഷണൽ ആണെങ്കിൽ കസ്റ്റംസിന് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ സിയാലിന്റെ തന്നെ ഒരു ലോസ് ആൻഡ് ഫൗണ്ടിന് സെക്ഷൻ ഉണ്ട് അവിടെ. ഇതിനകത്ത് ഞങ്ങളുടെ വൈകുന്നേരം എനിക്ക് നമ്പർ വന്നു, ഞാൻ വൈകുന്നേരം അവരുടെ നമ്പർ രണ്ടു പ്രാവശ്യം വിളിച്ചു. അപ്പൊ ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞു ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു വൈകുന്നേരം വിളിക്കാൻ പറഞ്ഞു, 4 മണിക്ക് വിളിച്ചപ്പോൾ 7 മണിക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അപ്പം അഭിലേഷേട്ടന്റെ മോഹം മാറുന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം മാറ്റി വെച്ച് 10 മണിയാകുമ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ 10 എന്തായാലും വിളിക്കാൻ പറഞ്ഞു. ഞാൻ 10:30 വിളിക്കുമ്പോൾ, അതായത് 29 10:30 വിളിക്കുമ്പോൾ ഇത് തന്ന ഇൻഫർമേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുവരെ സാധനം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, പക്ഷെ അവർക്ക് അങ്ങനെ സാധനം അവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒഫീഷ്യലി ഒരു മെയിൽ അയക്ക് സി അപ്പം എന്ന് പറഞ്ഞു. അവർ ജസ്റ്റ് ഫോൺ വെച്ചു. അപ്പം എനിക്ക് അഭിലേഷൻ മറ്റും പോയിട്ട് സിയാലിൻ്റെയും പിന്നെ സി എസ് എഫിൻ്റെയും 3 ഇമെയിൽ വന്നു അയച്ചു. അയച്ചു. ഇപ്പൊ സെക്കൻഡ് ഡേ എനിക്ക് റിവേർട്ട് വന്നു, നിങ്ങൾ ഇട്ടിട്ടുള്ള ജാക്കറ്റിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ കളറ് അതെ, പിന്നെ അന്ന് ഇട്ടിട്ടുള്ള നമ്മുടെ അറ്റയർ നമ്മുടെ ഡ്രസ്സ് ഏതൊക്കെയാണ് അതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ബോർഡിംഗ് പാസും. പക്ഷെ അതിനകത്ത് മെസ്സേജുണ്ട് ബോർഡിംഗ് പാസ് നമ്മുടെ മസ്റ്റായിട്ടും വേണം. ഇതിനകത്ത് പോയ പോയിന്റ് ഞാൻ പറയാം. അപ്പൊ ഇനി അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടി അപ്ഡേഷൻ വന്നു, അതിന്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അയക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ബ്ലോഗിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങള് ഫോട്ടോ എടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു. അപ്പം അവിടെ കൊണ്ട് പിന്നെ എനിക്കൊന്നും ഉണ്ട്. അപ്പം അഭിഷേട്ടും പറഞ്ഞു നമുക്ക് നോക്കാം, എനിക്ക് സുഹൃത്തുണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ ഒന്ന് വരട്ടെ, പുള്ളി അന്ന് ലീവ് വന്നു അല്ലേ? പുള്ളിയല്ലേ, ട്വിസ്റ്റ് ചെയ്യുന്ന അവിടെയാണ്. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച ആയപ്പോൾ എന്നോട് മറ്റേ നമ്മുടെ അഭിഷേട്ടം വിളിച്ചിട്ട് പറഞ്ഞു രഞ്ജിത്ത് എന്ന് ഒരാൾക്ക് ഞാൻ നമ്മുടെ ഫോട്ടോസിൽ അയച്ചു കൊടുത്തു. അപ്പം കണ്ടപ്പോൾ എന്നെ പരിചയമുണ്ട്, എന്നെ കണ്ടു തല്ല പരിചയമുണ്ട്, എന്നോടൊന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. ഇപ്പം രഞ്ജിത്ത് എന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ ജസ്റ്റ് വിളിച്ചപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു ഇതായിരുന്നു അത്. ഏറ്റവും വലിയ ട്വിസ്റ്റ് അവന് മനസ്സിലായി, അവൻ മലപ്പുറം ഉണ്ടാകാതെ എന്നോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോൾ ഇത് അവിടെ ഒരു മറ്റേ അഭിലേഷനോടും പറഞ്ഞായിരുന്നു. പുള്ളി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എടുത്ത് വാങ്ങി പറഞ്ഞു പിന്നെ നിന്റെയൊക്കെ ജാക്കറ്റ് എടുത്തതല്ലേ ഞങ്ങളുടെ ഇവിടുത്തെ പണി, ഞങ്ങൾക്ക് ഇവിടെ ഗോൾഡും കഞ്ചാവും പിടിക്കാൻ സമയമില്ല. അപ്പോളാണ് നെഞ്ചിത് എടാ നിന്റെയൊക്കെ സാധനം നീക്കത്ത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ പോലീസായിട്ട് പെരുമാറുന്നു ഞങ്ങളോട് പറയാതെ നീ കാര്യം പറയാൻ പറഞ്ഞു. നീ ഒരു മെന്തി വെയിറ്റ് ചെയ്യുക, എനിക്ക് ആ ബോർഡിംഗ് പാസ് ഓൾറെഡി അതേഷ്ടം അയച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചെടുക്കാൻ പറഞ്ഞപ്പോഴേ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന കൂടെ തന്നെ റോഷൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് അയക്കാൻ പറഞ്ഞു. ഇവനോടെ ലിങ്ക് ഒന്നും വേണ്ട, ഇത് തന്നെ ധാരാളമെന്ന് പറഞ്ഞു. അവനൊരു 10 കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു എടാ 1 നീ ആ പറഞ്ഞ സ്ഥലത്ത് ഈ സാധനം കിടപ്പുണ്ടായിരുന്നു, 1 കഴിഞ്ഞിട്ട് ഒരാൾ അത് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം തീരുമാനമായി. ഇല്ലില്ല അവനെ നമ്മൾ പൊക്കും. ഞാൻ പറഞ്ഞു എങ്ങനെ പൊക്കും, അത് ഓൾറെഡി കൊണ്ടുപോയല്ലേ, അതൊന്നും നീ ബോധ ചെയ്യണ്ട, നീ എൻ്റെ പണി ചെയ്യണ്ട, ഞങ്ങൾ ഞങ്ങളുടെ പണി ഇതുള്ളതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എടാ ഇമിഗ്രേഷന് മുമ്പാണെന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ട് ആട്ടോ കാര്യങ്ങൾ ഗൗരവം വരുന്നത്. ഇമിഗ്രേഷന് മുമ്പാണെങ്കിൽ ഞാൻ പറയുടെ ഇമിഗ്രേഷനിൽ ഒരു പാസ്പോർട്ട് എടുത്തുകൊണ്ട് ആൾ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് എടുക്കാൻ പാടില്ലേ എന്ന് അഭിപ്രായം ചോദിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞു വെച്ചാൽ നീ ഇത് ഒഫീഷ്യലി കേസായിട്ട് ഞാനും അത് എഴുതിട്ട് വെക്കാട്ടെ, ഒഫീഷ്യലി ഇത് കേസായിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് ഇമിഗ്രേഷനിൽ എടുക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഈ വ്യക്തി കയറിപ്പോയ കാറുണ്ട്, ആ കാറിൻ്റെ നമ്പർ എടുത്തിട്ട് RTO കോണ്ടാക്ട് ചെയ്യും, RTO എന്ന് ഈ കൺസേണിൻ്റെ നമ്പർ എടുക്കുന്ന പറഞ്ഞത്. നമ്മളീ കാര്യം വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ ഇവരുടെ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്നതല്ല, നമ്മൾ ചിന്തിക്കുന്ന എക്സ്ട്രീമായിട്ടാണ്. അതൊന്നും നീ ബോധ ചെയ്യേണ്ട, ഞാൻ സെറ്റാക്കത്തെയാന്ന് പറഞ്ഞു. അവൻ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ആളെ കിട്ടി, ആളെ കിട്ടിയിട്ടുണ്ട്, പുള്ളി മലപ്പുറത്തുള്ള ആളാണ്. ഞാൻ ആളുടെ പേജോ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞാണ്, നമുക്കിനകത്ത് വേറെ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ല, നമുക്കിനകത്ത് ആദ്യം മറ്റേ ഒരു വെട്ടുകൂടി കൊണ്ടിടണമെന്ന് ഉദ്ദേശമില്ല. പക്ഷേ അതിനകത്ത് കുറച്ച് ഫാക്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്, പുള്ളി പറഞ്ഞു ഈ പുള്ളി മലപ്പുറത്തുള്ള ആളാണ്, പുള്ളി ക്വാറന്റൈനാണ്, മറ്റേ പറവതി ഇരിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ നിഷേധിച്ചു ആദ്യം ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവൻ പറഞ്ഞു ഞങ്ങൾ CCTV ഫുട്ടേജ് കണ്ടു, നിങ്ങൾ ഈ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് വണ്ടി നമ്പർ ഉൾപ്പെടെ, കാരണം ഇവര് കംപ്ലീറ്റ് റൂൾസ് എടുത്തു, പുള്ളിയുടെ പാസ്പോർട്ട് സ്വൈപ്പ് ചെയ്ത ടൈം, വണ്ടി ഏതാ പോയത്, ആ വണ്ടിയുടെ നമ്പർ, ആ ഏത് RTO ആണ്, അവിടുത്തെ ഡീറ്റെയിൽസ്, ഇയാൾ എപ്പോൾ വീട്ടിൽ വന്ന് കയറിയെന്ന് പറയുന്ന ഇവന്മാർക്ക് അറിയാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവന്മാർ എടുത്തു. അത് ഈ വളരെ ചെറിയ സമയമാണ് ആലോചിക്കണം, നമ്മുടെ ഫ്രണ്ടായപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയെന്ന് മാത്രം. അപ്പോൾ ഇവൻ പറഞ്ഞത് നിങ്ങൾ അക്നോളജ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലീസിൽ പോരും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, ഇത് കേസാക്കും, അത് വേറെ രീതിയിൽ പോകും. ഇല്ല സാർ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടു തരാമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരണ്ട, ഞാൻ പോലീസിൽ ഇപ്പോൾ തന്നെ വന്നോളന്ന് പറഞ്ഞു. അവൻ ആവശ്യത്തിൽ കൂടെ പേടിപ്പിക്കാമെന്നെല്ലാം പേടിപ്പിച്ച് ആ മനുഷ്യനെ പ്രാന്താക്കി. എന്നിതും പറയുന്നു പിറ്റേ ദിവസം എനിക്ക് സാധനം കിട്ടി, അതാണ് നേരത്തെ കാണിച്ചത്. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, അതിനാണ് ഞാൻ മെയിനായിട്ട് ഇവരുണ്ട് ഇവിടെ എത്തിയത്.
ഇപ്പം ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കേസിൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ തന്നെ പറ ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതായത് നമ്മൾ എയർപോർട്ടിൽ വന്ന് നമ്മളൊരു നമ്മുടെ മുന്നിൽ ഒരു സി ഐ എസ് എഫിനെ നമ്മൾ കണ്ടു, അവർ കാണാത്ത പല ഏരിയയിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. പക്ഷെ നമ്മൾ കരുതുന്നത് നമ്മളെ മോണിറ്റർ ചെയ്യുന്നില്ലാന്ന്. പക്ഷേ എയർപോർട്ടിൻ്റെ എല്ലാ കോർണറും പ്രത്യേകിച്ച് ഹൈപ്പർ സെൻസിറ്റീവ് ഏരിയ ആണ്, ഉറപ്പായിട്ട് അവർ മോണിറ്റർ ചെയ്യുന്ന ഏരിയ. ഇതിനകത്ത് രണ്ട് ഇത് വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഒരു സാധനം നമ്മൾ കണ്ട വേറൊരു സെക്യൂരിറ്റി കൺസേൺ എന്ന് പറയുന്നത്, അതിപ്പോൾ മെട്രോ ആയിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, എയർപോർട്ട് ആയിക്കോട്ടെ, അവർ എങ്ങനെ ഒരു അൺഅറ്റൻഡഡ് ബാഗോ അല്ലെങ്കിൽ ഒരു ജാക്കറ്റോ ഒരു പാക്കറ്റോ വെച്ചാൽ ഇതൊരാൾ മറന്നു വെച്ചതാണോ അതോ മനഃപൂർവ്വം വെച്ചാണോ ഒന്നും നമുക്കറിയത്തില്ല. രണ്ടതിനകത്ത് കണ്ടൻറ്റ് നമുക്കറിയത്തില്ല. അതുകൊണ്ട് മെയിനായിട്ടും നമ്മുടെതല്ലെങ്കിൽ ഇത് തൊടാതിരിക്കുന്നതായിരിക്കും നമ്മുടെ സേഫ്റ്റി. സപ്പോസ് ഇപ്പോൾ ഈ ഒരു സാധനം കയ്യിലിക്ക അതൊരു കംപ്ലയിൻ്റായിട്ട് എടുക്കാനായിരുന്നു ആഗ്രഹിച്ചതെങ്കിൽ, ആ വ്യക്തി അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തു, ആ വ്യക്തിയെ എനിക്ക് സ്ക്രൂ ചെയ്തേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുമായിരുന്നെങ്കിൽ ഇതൊരു തെഫ്റ്റാണ്. എയർപോർട്ടിനകത്തു നിന്ന് ഒരാളുടെ നമ്മളതല്ലാത്ത സാധനം നമ്മൾ മോഷ്ടിച്ചുകൊണ്ട് പോയത്, അത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം നമ്മളെല്ലാം അന്യ നാട്ടിൽ പോകുന്നത് സമ്പാദിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബം നോക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് അവിടെ പോകാൻ പറ്റാതെ നമ്മുടെ ഉപജീവനത്തെ വരെ അത് ബാധിക്കും. അപ്പം നിങ്ങളെപ്പോഴും ഓർത്തോണം, നിങ്ങൾ എയർപോർട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായാലും നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങളുടേതല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെയോ അല്ലെങ്കിൽ അതിൻ്റെതായ അധികൃതരെയോ അല്ലെങ്കിൽ എയർപോർട്ടാണെങ്കിൽ സി ഐ എസ് എഫ് അറിയിക്കുക. അതിപ്പം ഒരു ബാഗാണെങ്കിലും ഒരു ജാക്കറ്റാണെങ്കിലും എന്തും അൺഅറ്റൻഡഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യും. ഒരിക്കലും നമ്മളത് എടുക്കുവോ അല്ലെങ്കിൽ നമ്മൾ അത് പോയി ടച്ച് ചെയ്ത് എന്താ നോക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിത്തിനോട് പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്, എടാ എയർപോർട്ടിൽ നിന്ന് ഒരു സാധനം കിട്ടി, അത് മുട്ടുസൂചി ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, 1 രൂപ ആയിക്കോട്ടെ, 1 ലക്ഷം രൂപ ആയിക്കോട്ടെ, ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ അത് കള്ളത്തരം, തെഫ്റ്റ് തെഫ്റ്റ് തന്നെ. അത് നിങ്ങൾ 1 ലക്ഷം രൂപയാണ് എടുത്തത്, ഒരു ജാക്കറ്റാണോ എടുത്തതെന്നല്ല, അയാൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അയാളുടെ പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ എൻട്രി ചെയ്യും അല്ലേ. നമ്മുടെ ഇവിടെ നേരെ മറിച്ച് ഇപ്പോൾ ഒരു സൗദിയിലോ അല്ലെങ്കിൽ അവിടെ ഈ തെഫ്റ്റ് നടക്കുന്നെങ്കിൽ അവിടുത്തെ പോലീസ് സിസ്റ്റം വേറെയാണ്. അവർ പിടിച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിയമ നിയോജനം എടുത്തുള്ളൂ, അല്ലാതെ നമ്മുടെ ഒരു മാപ്പ് കൊടുത്താലും കാര്യമില്ല. കാര്യം അവിടുത്തെ ഒരിക്കലും ഇല്ല. കാര്യം ഈ പറഞ്ഞ സൗദി അറിയാലോ, അറബ് രാഷ്ട്രങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച്, പിന്നെ മറ്റൊരു രാഷ്ട്രങ്ങളെ കാര്യം അവിടുത്തെ ആ സിസ്റ്റത്തിനനുസരിച്ച് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പിടിച്ചു കഴിഞ്ഞാൽ അവർ പ്രിസണിലിടും, പിന്നെ അറിയാമല്ലോ വിചാരണ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകും. അതാ നേരത്തെ പറഞ്ഞത്, ഇപ്പം നമ്മള് അവിടെ നിന്ന് ജി സി സി എന്നല്ല, നാളെ ഇയാൾ വേറൊരു യൂറോപ്പിലോ വേറെ എവിടെയും പോവാണെന്നുണ്ടെങ്കിൽ ഈ ഇമിഗ്രേഷനിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇയാളുടെ ക്യാരക്ടറാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. അന്ന് നമ്മൾ എന്തെടുത്തു എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. ചിലപ്പം ഈ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ പിന്നെ 1 ലക്ഷം രൂപ എടുത്തുന്നെങ്കിൽ സമയമുണ്ട്. ഇത് ഈ ജാക്കറ്റ് എടുത്തതിൻ്റെ പേരിൽ ജാക്കറ്റ് ഒന്നും ആയിരിക്കില്ല എന്ന് മെൻഷൻ ചെയ്യില്ല, മോഷണം എന്നേ പറയത്തുള്ളൂ. ആ അതാണ് അവിടുത്തെ ഏറ്റവും മോഷണം എന്നേ മെൻഷൻ ചെയ്യത്തുള്ളൂ, മോഷണം പറയത്തുള്ളൂ. അപ്പം നമ്മളവിടെ അവിടെ കൊണ്ട് തീർന്നു നമ്മുടെ ലൈഫ്. വേറെ ഒരു നാളെ നിങ്ങൾക്ക് ഒരു വിസ റിന്യൂവലെല്ലാം പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കയറും നമ്മുടെ ലൈഫ്, എന്താ പറയുക, കട്ട പോയാവും. അപ്പം ഈ ആ ഒരു കാര്യമായിരുന്നു എന്നെ ഞാൻ തീർച്ചയായും കൂടെ നമുക്ക് സാധനം കിട്ടി. നമ്മുടെ ഈ സമയത്ത് ഞാൻ നമ്മുടെ ഫോഴ്സിനോട് ഒരു സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് പറയുന്നു, സ്പെഷ്യൽ ഷൗട്ട് പറയുന്നു. കാരണം ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്ര ഫാസ്റ്റായിട്ട് ഇത് തപ്പിയെടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ എൻ്റെ ഭാഗത്താണ് ചേർന്ന ശരിക്കും നമ്മുടെ സാധനങ്ങൾ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. അതെൻ്റെ മാത്രം മിസ്റ്റേക്ക് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. പക്ഷേ പോയ സാധനം നമുക്ക് തിരിച്ചിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു, അത് കിട്ടി. പക്ഷേ ആ ശ്രമിച്ച് കിട്ടിയാത്ത എഫേർട്ടിനേക്കാൾ ഉപരി ഇത് തിരിച്ചു കിട്ടുമ്പോൾ ഒരാളുടെ ലൈഫ് നശിപ്പിച്ചിട്ട് എനിക്ക് സാധനം കിട്ടുന്നതോട് പേഴ്സണലി യോജിപ്പില്ല. ഞാൻ അത് കേസാക്കിയില്ല. ഞാൻ പറഞ്ഞു എഞ്ചിത്ത് അത് ഇഷ്യൂ ആക്കണ്ട, എല്ലാവരും പുള്ളിക്ക് അബദ്ധം പറ്റിയായിരിക്കാം. ഈ കഥയുടെ എൻഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പള്ളിപ്പറമ്പിൽ പെരുന്നാൾ കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പോഴോ റോഡ് കടന്ന് പോകുമ്പോഴോ ഒരു സാധനം കളഞ്ഞ് കിട്ടുന്ന മാതിരി അല്ല, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന മാതിരി അല്ല നമ്മൾ എയർപോർട്ടിൽ വെച്ച് സാധനം കണ്ടെടുത്തോണ്ട് പോകുന്നത്. അതെ അതെ അതെ, ഈ പേപ്പറാണെങ്കിലും മുട്ടുസൂചിയാണെങ്കിലും അതിൻ്റെ വില അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫായിരിക്കും, നമ്മുടെ ഈ കരിയർ ആയിരിക്കും സ്പോയിലായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സോട് ഈ സംഭവം പറയണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോടാണ്. പിള്ളേർക്ക് ആകുമ്പോൾ എന്നെ വഴി കാണുമ്പോൾ എടുത്തുകൊണ്ട് പോകും. അതെ, അത് നമ്മൾ നടന്നു പോകുമ്പോൾ അതെന്നാന്ന് പറയുക, അവരെ എടുത്ത് പോക്കറ്റ് ഇട്ട് കിട്ടും, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിള്ളേർക്ക് ആകുമ്പോൾ എന്തെങ്കിലും ആ കളിപ്പാട്ടൊക്കെയാണ് എടുത്തത് പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഫാദർ ഇതേമാതിരി കണ്ണിങ് ഉള്ളതാണെങ്കിൽ അത് പൊക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഭാഗത്ത് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതുപോലെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫ്രണ്ട്സോട് പറയുക, നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം ഈ രണ്ട് കേസിൽ നമ്മൾ സഹായിച്ച രണ്ടെണ്ണന്മാരോട് സ്പെഷ്യൽ താങ്ക്സ് എന്നോട് പറയുന്നു. ഇപ്പം നമ്മുടെ രഞ്ജിത്ത് അണ്ണനോട് പ്രത്യേകം സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വിളിച്ചിട്ട് ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഒരു കെട്ടിപ്പിടുത്തം കൊടുക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ കാണുന്നത് വരെ സീ യു സൂൺ. ബൈ ബൈ.